ഗുഡ് മോർണിംഗ് എവ്രി വൺ ടുഡേ വിൽ ബി ഡൂയിങ് ദ സ്റ്റോറി കോൾഡ് ജെരമീസ് ഫസ്റ്റ് ഹൺട്ട് ഓക്കെ സൊ ദിസ് സ്റ്റോറി ഈസ് ബൈ ആഥ ഗോർഡൻ അപ്പോൾ ആരാണ് ആഥ ഗോർഡൻ ആഥ ഗോർഡൻ ഈസ് എൻ അമേരിക്കൻ റൈറ്റർ ഹുസ് കരിയർ എസ് എൻ ഓഥർ ആൻഡ് എഡിറ്റർ സ്പാൻഡ് മോർ ദെൻ ഹാഫ് എ സെഞ്ചുറി അപ്പോൾ ഇയാളെ കരിയറും ഇയാളെ റൈറ്ററായിട്ട് കുറേ ഒരു അറ്റ്ലീസ്റ്റ് ഹാഫ് എ സെഞ്ചുറി എന്ന് പറയുമ്പോൾ 50 ഇയേഴ്സ് ഓക്കെ ഫിഫ്റ്റി ഇയേഴ്സ് ആയിട്ട് ഇയാൾ ഓഥറും എഡിറ്ററും എല്ലായിരുന്നു ഓക്കെ ഹീ ഇസ് ദ ഓഥർ ഓഫ് ഫോർട്ടീൻ ബുക്ക്സ് ഇൻക്ലൂഡിങ് എ ടച്ച് ഓഫ് വണ്ടർ റിട്ടേൺ ടു വണ്ടർ ആൻഡ് എ സോങ് കോൾഡ് ഹോപ്പ് അപ്പോൾ ഇതൊക്കെ ആറ് വർക്ക്സാണ് ആഥർ ഗോഡിൻ്റെ ഹീ വാസ് ഓൾസോ ദ ഫോമർ എഡിറ്റർ ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ് കോസ്മ പോളിറ്റൻ ആൻഡ് ഗൈഡ് പോസ്റ്റ് മാഗസീൻസ് അപ്പോൾ ഇയാൾ വെറും ഓഥറല്ല പക്ഷേ എഡിറ്ററും കൂടിയായിരുന്നു മാഗസീൻസിൻ്റെ Famous magazines like Cosmopolitan, Guidepost magazines. He has also contributed to such publications as Reader's Digest, Esquire, Collier's Saturday Evening Post, McCall's, and Red Book. Gordon was perhaps best known locally for A Touch of Wonder, a, a, a collection of descriptive essays on family and life along the Georgia coast. Now, writing have a writing famous <laughs> writings. പിന്നെ എവിടെയൊക്കെ ഇയാൾ വർക്ക് ചെയ്തു അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ റൈറ്റേഴ്സ് സെക്ഷനിൽ വായിക്കുന്നത് ജെറമീസ് ഫസ്റ്റ് ഹണ്ട് ഇസ് ടേക്കൻ ഫ്രം ഹിസ് നയൻറ്റീൻ എയ്റ്റി ത്രീ കലക്ഷൻ ഓഫ് സ്റ്റോറീസ് എൻടൈറ്റിൽഡ് ത്രൂ മെനി വിൻഡോസ് അപ്പോൾ ഇയാളൊരു കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ഉണ്ടായിരുന്നു ത്രൂ മെനി വിൻഡോസ് എന്ന് പറഞ്ഞത് അപ്പം ഈ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് നയൻറ്റീൻ എയ്റ്റി ത്രീ കളക്ഷനാണ് ആൻഡ് ദ സ്റ്റോറി ദിറ്റ് വി ഗോയിൻ ടു ബി ഡൂയിങ് ടു ജെറമീസ് ഫസ്റ്റ് ഹണ്ട് okay apam story namakini why his father said all set boy and jeremy nodded quickly picking up his gun with awkward mittened hands his father pushed open the door and they went out into the freezing dawn together leaving the snug security of the shack the warmth of the kerosene stuff the companionable smell of bacon and coffee okay apam jeremy and the chana namak maru അപ്പോൾ ജെരമി എന്താ ഇവിടെ ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുക ആ സിറ്റുവേഷൻ്റെ അപ്പോൾ ജെരമി എന്ന് വെച്ചാൽ വെവേൻ തലയാട്ടിയിട്ട് ഗണ്ണും എടുത്തിട്ട് എന്താ ചെയ്താൽ തൂക്കെടുത്തിട്ട് ഭയങ്കര ഓക്വേഡ് മിറ്റൻ ഹാൻഡ്സ് എന്ന് പറയുമ്പം ഭയങ്കര പേടിയായിരുന്നു എന്താ ചെയ്യേണ്ട കൈകളും ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഹിസ് ഫാദർ പുഷ് ഷോപ്പ് ഇൻ ദ ഡോർ ആൻഡ് ദി ഔട്ട് ഇൻ ദ ഫ്രീസിങ് ഡോൺ ടു ഗെദർ അപ്പോൾ രാവിലെ ഡോൺ എന്ന് പറയുമ്പോൾ രാവിലത്തെ സമയമാണ് നേരത്തെ പകൽ കോൾഡ് പാതിരാവിലാണ് ഓക്കെ ആ സമയത്ത് എന്താ പറ്റിയച്ചാൽ ഇവർ രണ്ടാളും ജർമീൻ്റെ അച്ഛൻ എന്താ ചെയ്തത് ഡോറ് തുറന്നിട്ട് ഇവർ തണു തണുത്ത പാതിരാവിലേക്ക് ഇവർ പുറത്ത് പോയി ലീവിങ് ദ സ്നക്ക് സെക്യൂരിറ്റി ഓഫ് ദ ഷാക്ക് സ്നക്ക് സെക്യൂരിറ്റി ഓഫ് ദ ഷാക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് അവരുടെ ഷാക്ക്ന്ന് അവർ പുറത്തിറങ്ങിയിട്ട് പോയി പുറത്തേക്ക് ദ വോംത്ത് ഓഫ് ദ കെറോസീൻ സ്റ്റവ് ദ കമ്പാനിബിൾ സ്മെൽ ഓഫ് ബേക്കൻ ആൻഡ് കോഫി അപ്പോൾ ഉള്ളിലിരിക്കുമ്പം ഭയങ്കര ചൂടും വോമത്തും പിന്നെ കെറോസീൻ സ്റ്റവിൻ്റെ വോമത്തും അടുപ്പിൻ്റെ ചൂടും പിന്നെ ബേക്കൻ ബേക്ക് ബേക്കൻ ഈസ് പിഗ് പിഗ് മീറ്റ് പിഗിൻ്റെ മീറ്റും കോഫിയും അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഖത്തിനിന്ന് അവർ പുറത്തോട്ട് പോയി ഇൻ ദ ഡിസ്കംഫർട്ട് ഓഫ് ഔട്ട് സൈഡ് ഓക്കെ ദി സ്റ്റോട്ട് ഫോർ എ മൊമെൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഷാക്ക് ദ ബ്രെഡ്സ് വൈറ്റ് ഇൻ ദ ഐസി എയർ ഹെഡ് ഓഫ് ദെം വാസ് ഓൺലി ദ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് മാർഷ് ആൻഡ് വാട്ടർ ആൻഡ് സ്കൈ അപ്പം ഇവരെന്താ ചെയ്തത് ഇവർ ഷാക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് അവരെ ശ്വാസങ്ങൾ അവരെ ബ്രെഡ്സ് വോ വൈറ്റ് ഇൻ ദ ഐസി എയർ അതെന്തുകൊണ്ടാണ് മഞ്ഞ് വരുമ്പം നമ്മൾ ഭയങ്കര തണുപ്പുള്ള സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വായന്ന് മഞ്ഞ് പോകില്ലേ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹെഡ് ഓഫ് ദംബ് ഇസ് ഓൺലി വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് മാർഷ് ആൻഡ് വാട്ടർ ആൻഡ് സ്കൈ അപ്പോൾ രാവിലെ തന്നെ അവരെ എണ്ണീറ്റിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ എന്താ കാണുന്നത് അവർ വെറും കാണുന്ന മാർഷും മാർഷാണെ അതായത് ഭയങ്കര ഒരു വെറ്റ് സ്റ്റിക്കി ഏരിയ ഉണ്ടാവും ഫോറസ്റ്റിലൊക്കെ ഇല്ല ആ മാർഷും വാട്ടറും സ്കൈയും അതൊക്കെ മാത്രമേ അവർക്ക് കാണുന്നുള്ളൂ ഓർഡിനറിലി ജെർമി വുഡ് ഹാവ് ആസ്റ്റ് ഹിസ് ഫാദർ ടു വെയ്റ്റ് വാൽ ഹി ഫസ്റ്റ് റൗണ്ട് വിത്ത് ദസ് ക്യാമിറ ട്രയിങ് ടു റെക്കോർഡ് ദി ബ്ലീക്ക് അറേഞ്ച്മെന്റ്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് ഗ്രേ ആൻഡ് സിൽവർ അപ്പം ജെരമി ജെരമി എന്താ ചെയ്യുക സാധാരണ ഇങ്ങനത്തെ സമയമാകുമ്പം ജരമി എന്താ ചെയ്യുക അവൻ്റെ അച്ഛനോട് വെയ്റ്റ് ചെയ്യാൻ പറയും എന്നിട്ട് ക്യാമറ കൊണ്ട് എന്തൊക്കെയോ ചെയ്യും ഫസ്റ്റ് റൗൺ ദിസ് ക്യാമറ ക്യാമറ കൊണ്ട് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമോ വച്ചാൽ ചെയ്യും എന്താ ചെയ്യാം ഈ ബ്ലാക്ക് ഗ്രേ ആൻഡ് സിൽവർ സ്കൈൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കും പക്ഷെ ഈ ഈ രാവിലെ ബട്ട് നോട്ട് ദിസ് മോർണിംഗ് അപ്പം ഈ രാവിലെ അങ്ങനെയല്ല സിറ്റുവേഷൻ

ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഭയങ്കര സീക്രെട്ട് ഭയങ്കര ഹോളി ആയിട്ടുള്ള റൈറ്റ്സ് ഓഫ് ഡക്ക് ഷൂട്ടിംഗ് അപ്പോൾ ഡക്ക് ഷൂട്ടിംഗ് എന്നുള്ള റിച്വൽ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നെ ജെർമീൻ്റെ ഫസ്റ്റ് ദിവസമാണ് അന്ന് ആൻഡ് ഹി ഹേറ്റഡ് ഇറ്റ് ഹാഡ് ഹേറ്റഡ് ദ ഹോൾ ഐഡിയ എവർ സിൻസ് ഹിസ് ഫാദർ ഹാഡ് ബോട്ട് ഹിം എ ഗൺ ഹാഡ് ടോട്ട് ഹിം ടു ഷൂട്ട് ക്ലേ പിജൻസ് ഹാഡ് പ്രോമിസ്ഡ് ഹിം എ ട്രിപ്പ് ടു ദിസ് ഐലൻഡ് ഇൻ ദ ഹേ ഇൻ ദ ബേ ബട്ട് ഹി വാസ് ഡിറ്റർമിൻ ടു ഗോ ത്രൂ വിത്ത് ഇറ്റ് ഹി ലവ്ഡ് ഹിസ് ഫാദർ

അവന് പ്രോമിസ് ചെയ്തു നമ്മളൊരു ഐലൻഡിലേക്ക് പോവും നമ്മളൊരു ദ്വീ ദ്വീപിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും അവനൊരു അവനിഷ്ടമല്ല അത് ഷൂട്ടിങ് ഇഷ്ടേ അല്ല പക്ഷെ അവൻ എന്നാലും ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അവൻ അവൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആൻഡ് ഹീ വോണ്ടഡ് മോർ ദൻ എനിത്തിങ് ഇൻ ദ വേൾഡ് ഹിസ് അപ്രൂവൽ അപ്പം ജെരമിക്ക് അവൻ്റെ അച്ഛൻ്റെ അപ്രൂവലാണ് ഏറ്റവും അധികം വേൾഡിൽ ഉള്ളത് ഇഫ് ഓൺലി ഹി കുഡ് കണ്ടക്ട് ഹിംസെൽഫ് പ്രോപ്പർലി ദിസ് മോർണിംഗ് ഹി ന്യൂ ദറ്റ് ഹി വുഡ് ഗെറ്റ് ഇറ്റ് അപ്പം ജെറമി അവൻ്റെ ജെരിമി അവൻ്റെ അച്ഛൻ പറയുന്ന പോലെ എന്താ ചെയ്താൽ അവനറിയാം അവന് അവൻ്റെ അച്ഛൻ്റെ അപ്രൂവൽ കിട്ടും എന്ന് അപ്രൂവൽ എന്ന് പറയുമ്പം അവൻ്റെ അച്ഛൻ്റെ ഒരു ഹി വോണ്ടിഡ് ടു ബി ഇൻ ഹിസ് ഫാതേഴ്സ് ഗുഡ് ബുക്സ് അവൻ അവൻ്റെ അച്ഛൻ ഭയങ്കര അച്ഛൻ അവൻ ഭയങ്കര സംഭവമാണെന്ന് ചിന്തിക്കണമായിരുന്നു ഹി വോണ്ടിഡ് ഹിസ് ഫാദർ ടു തിക് ദ് ഹി ബുസ് സംതിങ് ഓക്കെ ഐ ഹോപ്പ് ദിസ് മ ജസ്റ്റ് ലിയർ ദെ കെയിം ടു ദ ബ്ലൈൻഡ് അ നാരോ ക്യാമോ ഫ്ലാജ് പിറ്റ് ഫേസിങ് ദ ബേ ക്യാമോ എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു കാര്യം ആ ഇപ്പൊ സപ്പോസ് പെറ്റ് എന്ന് പറയുമ്പോൾ അത് ബ്രൗൺ കളർ ആയിരിക്കും മിക്കവാറും അപ്പോൾ ബ്രൗൺ കളർ എന്ന് പറയുമ്പോൾ കുഴി അപ്പം ആ കുഴപ്പം ക്യാമോ ചെയ്തുകൊണ്ട് ഒരു ഒരു അല്ല സോറി ഒരു ബേ ബേ എന്ന് പറയുമ്പം ഒരു റിവറിൻ്റെ സൈഡ് ആ ആ ബേ ബ്രൗൺ കളറിൻ്റെ വീട്ടിലായിരിക്കും അപ്പൊ അത് ആ ബേയിൽ ഒരു കുഴി ആ ബേൻ്റെ അതേ കളറിലൊരു കുഴി ക്യാമോ ഫ്ലാ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമോ ഫ്ലാ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം ഇപ്പം സെയിം കളറിൻ്റെ കാര്യം സാധനം ഇപ്പോൾ സപ്പോസ് കമേലിയൻ അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പർ ഗ്രാസ് ഹോപ്പർ ഇപ്പം പുല്ലിൻ്റെ മുകളിൽ നടക്കുമ്പോൾ നമുക്ക് ഗ്രാസ് ഹോപ്പർ ഏതാന്ന് മനസ്സിലാവില്ല അപ്പം ഗ്രാസ് ഹോപ്പർ എന്താ ചെയ്തിട്ടില്ലേ ഗ്രാസ് ഹോപ്പർ ഹാസ് ക്യാമോ ഫ്ലാഷ്ഡ് ഹിംസെൽഫ് ഇൻറ്റു ദ അല്ലെങ്കിൽ ഹിറ്റ് സെൽഫ് ഇൻ ടു ദ ഗ്രാസ് കാരണം ഗ്രാസ് ഏതാ ഗ്രാസ് ഹോപ്പർ ഏതാന്ന് നമുക്ക് മനസ്സിലാവില്ല ഓക്കെ

ഔട്ട് ഓക്കെ അപ്പം അപ്പം നോക്കി മാഷ് എന്ന് പറയുമ്പം ഭയങ്കര സ്റ്റിക്കി ഭയങ്കര വെള്ളമൊക്കെ ഇല്ല സ്ഥലമായിരിക്കും അപ്പം അവരിങ്ങനെ നടക്കുന്നെ അവരിങ്ങനെ നടക്കുമ്പോൾ അവർ കാല് ഫുള്ളും ഇങ്ങനെ ആ സ്റ്റിക്കി മഡിലേക്ക് ഇങ്ങനെ താണുപോവുക അപ്പം ഇങ്ങനെ കാല് ഫുള്ളും ഉള്ളിലാക്കിയിട്ട് പിന്നെയും പുറത്താക്കി ഇങ്ങനെ ഇങ്ങനെ നടക്കുക വേണ്ടേ അപ്പം വേഡഡ് ഔട്ട് വിത്ത് എൻ ഹാർഫുൾ ഓഫ് ഡീ കോയ്സ് ഡീ കോയ്സ് എന്ന് പറയുമ്പം ഒരു ടോയ്സ് പോലത്തെ എന്താ പറയുക ഇപ്പം നമുക്ക് നമ്മളിപ്പം എന്താ പറയുക ഹണ്ടിങ്ങിന് പോകുമ്പം എന്താ ചെയ്യുക ആൾക്കാർ ഹണ്ടിങ് അല്ലെങ്കിൽ ഫിഷിംഗ് ഒക്കെ ചെയ്യുമ്പം ഫേക്ക് ആയിട്ട് ബെയ്റ്റ് അല്ലെങ്കിൽ ഫേക്കായിട്ടെ ശരിക്കല്ലാത്ത ഇപ്പോൾ പിജൻ്റെ ഡോലോ അങ്ങനത്തെ എന്തെങ്കിലും അവർ കൊണ്ടുപോകും എന്താ വെച്ചാൽ അത് കാണിക്കുമ്പോഴാണ് പിജൻസ് ബാക്കി പിജൻസും അവരെ അടുത്ത് വരിക ഓക്കെ അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഡീകോയ് ലൈറ്റ് വാസ് സ്പോറിങ് ഇൻ ടു ദ സ്കൈ എന്നാവും അപ്പോൾ ഇപ്പം സ്കൈയിലേക്ക് വെളിച്ചം വരാൻ തുടങ്ങി ഫാ ഡൗൺ എ ബേ ഓഫ് സ്ട്രിങ്

അപ്പം എന്താ നമ്മളിവിടെ കാണുന്നത് ജെർമിക്ക് ഹണ്ടിങ്ങിനെക്കാട്ടും എത്രയോ അധികം ഇഷ്ടം എന്തായിരുന്നു ഫോട്ടോഗ്രാഫ്സ് എടുക്കലായിരുന്നു അപ്പം ഈ ഹണ്ടിങ്ങിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴത്തേക്കു തന്നെ ജെർമീൻ്റെ വയറൊക്കെ വേനിക്കുന്നത് ജെർമിക്ക് ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആകുന്ന എൻ്റെ ക്യൂർ അവസ്ഥയാണ് ജെർമിക്ക് പക്ഷെ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പം ജെർമി ബെറ്റർ ഫീൽ ചെയ്യാൻ എന്താ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫ് എടുക്കുന്നത് അപ്പം ടു ഈസ് ദ ഡ്രെഡ് ഹി ടുക്ക് എ പിക്ചർ ഓഫ് ഹിസ് ഫാദർ അപ്പം കുറച്ച് ബെറ്റർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജെരുമി എന്താ ചെയ്തേ അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എടുത്തു എങ്ങനെ ഈ സിൽഹുവേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോ മറ്റേ ബ്ലാക്ക് ഷാഡോ ആയിട്ട് മാത്രം കാണുവാണത് സിൽഹുവേട്ട് എന്ന് പറയാം ഓക്കെ എവിടെ പോയി നമ്മൾ യാ സോ ദെൻ ഹി പുഡ് ദ ക്യാമറ ഹിസ്റ്ററി ഓൺ ദ ഷെഫൻ പിക്ടപ്പ് ഇസ് ഗൺ അപ്പം അതിനുശേഷം ജെരുമി എന്ത് ചെയ്തു ആ ക്യാമറ മെല്ലെ താഴെ വെച്ചിട്ട് ഗണ് പുറത്തോട്ടെടുത്തു തൂക്ക് പുറത്തോട്ടെടുത്തു ഹിസ് ഫാദർ കെയിം ബാക്ക് ആൻഡ് ക്രൗസ്ഡ് ബിസൈഡ് ഹിം ബൂത്ത്സ് ഡ്രിപ്പിംഗ് ഹാൻഡ്സ് ബ്ലൂ വിത്ത് കോൾഡ് അപ്പം അവൻ്റെ അച്ഛൻ വന്നിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എങ്ങനെയായിരുന്നെന്നാ പറയുക ഒരു ഒരു ഭയങ്കര ഒളിച്ചിരിക്കില്ലേ നമ്മൾ ഇങ്ങനെ ഇരിക്കില്ലേ അറിയി വരുമ്പോഴൊക്കെ അപ്പം അതേപോലെ അവർ ഇരുന്നു ബൂത്ത്സ് ഡ്രിപ്പിംഗ് അപ്പം ബൂട്ട്സ് എന്നൊക്കെ ചളിയാണ് ബൂട്ട്സിലൊക്കെ ഹാൻഡ്സ് ബ്ലൂ വിത്ത് കോൾഡ് തണുപ്പുകൊണ്ട് കൈ ഒക്കെ നീലയായിരിക്കുക ബെറ്റർ ലൂഡ് അപ്പ് സംസ് ദ ഡോണ്ട് ടോപ്പ് ഓഫ് യു ബിഫോർ യു നോ ഇറ്റ് അപ്പം അയാൾ പറയാ അവൾ എൻ്റെ അച്ഛൻ പറയുന്നതാണ് വേഗം ഗൺ ലോഡ് ചെയ്തോ കാരണം അവർ ചിലപ്പം നിനക്ക് അറിയുന്നതിന് മുമ്പേ നിൻ്റെ വേളെ വരും ഹി വാച്ച് ജെർമി ബ്രേക്ക് ഹിസ് ഗൺ ഇൻസാർട്ട് ദ ഷെൽസ് ക്ലോസ് ഇറ്റ് അഗേൻ അപ്പം ജെരമീനെ അയാൾ എന്ത് ചെയ്തു അയാൾ കണ്ടു ജെർമി തോക്ക് തുറന്നിട്ട് ഷെല്ലൊക്കെ കയറ്റിയിട്ട് അത് പിന്നെയും അടച്ചു എന്ന് ഐ ലെറ്റ് യു ഷൂട്ട് ഫാസ്റ്റ് അപ്പം ജെരമീൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ നിന്നാദ്യം ഷൂട്ട് ചെയ്യാൻ വിടാം ഹി ലോഡ് ഇസ് ഓൺ ഗൺ വിത്ത് എ മെറ്റാലിക് സ്നാപ്പ് അപ്പം അയാൾ അയാളെ സ്വന്തം ഗന്നും ലോഡ് ചെയ്തു യു നോ ഹി സെറ്റ് ഹാപ്പിലി ഐ ഹ് ബീൻ വെയ്റ്റിങ് എ ലോങ് ടൈം ഫോർ ദിസ് ഡേ ജസ്റ്റ് ദു ഓഫ് ഹർസ് അപ്പം എന്താണ് പറഞ്ഞത് ജർമീൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ ഈ ദിവസത്തിന് വെയിറ്റ് ചെയ്യാണ് എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നതെന്ന് ഹി ബ്രോക്ക് ഓഫ് ലീനിങ് ഫോർവേഡ് ഐ ഇസ്ആ റോഡ് അപ്പം അയാൾ എന്താ ചെയ്തത് അയാൾ എന്നിട്ട് അത് പറഞ്ഞിട്ട് നിർത്തി അയാൾ പറയുന്നത് നിർത്തിയിട്ട് വേഗം മുമ്പോട്ട് കുഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കുഞ്ഞതായിട്ട് നോക്കിയിട്ട് പറഞ്ഞ പറയാൻ തുടങ്ങി ദർ ഇസ് എ സ്മോൾ ഫ്ലൈറ്റ് നോ ഹെഡ് ഇറ്റ് ദിസ് വേ അപ്പം ഒരു ചെറിയ ഫ്ലൈറ്റ് ഓഫ് ബേഡ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് കീപ്പ് യുവർ ഹെഡ് ഡൗൺ ഐ ഗിവ് യു ദ വേർഡ് അപ്പം തല താത്തി വെച്ചോ ഞാൻ ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുമ്പം നീ ഷൂട്ട് ചെയ്തോ ബിഹൈൻഡ് ദെം ദ സൺ ഹാറ്റ് ലിയർ ദ ഹൊറൈസോൺ Uh, flooding the marshes with a tawny light jeremy could see everything with an almost unbearable clarity his father's face tense and eager the faint white frost on the gun barrels his heart was thudding wildly no he prayed don't let them come make them stay away please. upam avare pauragandana sun horizontally clear eye upam full marshes. ലൈറ്റ് വന്നു അപ്പം ഈ ഡാർക്ക് ആയിട്ടുള്ള മാർഷസിൽ ലൈറ്റ് വന്നു അപ്പം എല്ലാം ഭയങ്കര ക്ലാ ക്ലാരിറ്റിയോടുകൂടെ കാണാൻ തുടങ്ങി എന്താ കാണാൻ തുടങ്ങിയത് അവൻ പേടിയോടെ കാണുന്ന എന്താണ് അവൻ്റെ അച്ഛൻ്റെ മുഖം ടെൻസ് ടെൻസനീക ഭയങ്കര ടെൻഷനിലാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താ പറ്റാൻ പോകുന്നതെന്നല്ലേ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ദ ഫെയിൻറ്റ് വൈറ്റ് ഫ്രോസ്റ്റ് ഓൺ ദ ഗൺ ബാരൽസ് അപ്പം ഗന്നിൻ്റെ ബാരൽസ് നമ്മൾ തോക്ക് പിടിക്കുമ്പം നമ്മളെ കൈ എവിടെ ഈ പാം എവിടെയില്ല അതാണ് അവിടെ ഉള്ളതാണ് ബാരൽ അപ്പോൾ ആ അവിടെയൊക്കെ സ്നോ ആയിട്ടുണ്ട് ഫ്രോസ്റ്റ് ആയിട്ടുണ്ട് ഹിസ് ഹാർട്ട് വാസ് തതിങ് വൈൽഡ്ലി അപ്പം അവൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കര ഫാസ്റ്റായി നോ ഹീ ഫ്രേറ്റ് ഡോൺ ലെറ്റ് ദം കം അപ്പം ആ സമയത്ത് എന്താ വച്ചാൽ ജരമി എക്സൈറ്റഡ് അല്ല ജെർമി പേടിച്ചിട്ട് ജെർമി പ്രേ ചെയ്യുക പ്ലീസ് അവർ വരല്ലേ അവർക്ക് വരാൻ പറ്റല്ലേ എന്ന് ബട്ട് ദ കെപ്റ്റ് കമ്മിങ് ഫോർ ബ്ലാക്ക്സ് ഫാദർ സെഡ് വൺ മലാഡ് അപ്പം അവർ വന്നുകൊണ്ടിരുന്നു അപ്പൊ അവൻ്റെ അച്ഛൻ പറഞ്ഞു നോക്ക് നാല് കറുത്ത ഡക്സ് വന്നു ഒരു ഒന്ന് മലാഡാണ് ഹൈ അബാവ് ജെർമി ഹർ ദ പൾസിംഗ് വിസിൽ ഓഫ് ദ വിങ്സ് ആസ് ദ ഫ്ലൈറ്റ് വെൻറ്റ് ഓവർ സ്വാങ് വൈഡ് ബിഗാൻ ടു സർക്കിൾ ഗെറ്റ് സെറ്റ് ഹിസ് ഫാദർ വിസ്ബർഡ് അപ്പോൾ കുറെ മേലോട്ട് ജെർമി എന്താ കേട്ടെ ജെർമി വിസിൽ ഓഫ് വിങ്സ് കണ്ടു ഫ്ലൈറ്റ് ഇങ്ങനെ എങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പം കുറേ ഡക്സ് ഒരുമിച്ച് ഫ്ലൈ ചെയ്യുമ്പോൾ എന്താവും അവരെല്ലാവരും പറക്കുമ്പോൾ അവരെ ചിറകിൻ്റെ ഒച്ച വരില്ലേ അപ്പോൾ ആ ഒച്ച വരാൻ തുടങ്ങി അവരെ ചുറ്റും ഒരു സർക്കിളിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്യാൻ തുടങ്ങി ഇൻ ദി കെയിം ഗ്ലൈഡിങ് ഡൗൺ ദ സൺലിറ്റ് ഐൽസ് ഓഫ് സ്പേസ് ഹെഡ്സ് റേസ് അലേർട്ട്ലി വിങ് സെറ്റ് ഇൻ എ പ്രൗഡ് കർവ് അപ്പോൾ അവർ ഉൾ അവൾ വ അവർ അവരുടെ ഡിറക്ഷനിലേക്ക് വന്നു ഡക്സ് അവരുടെ ഡിറക്ഷനിലേക്ക് ഇങ്ങനെ താഴോട്ട് വരുന്നു സൺലൈറ്റ് ഐൽസ് ഓഫ് സ്പേസ് അപ്പം സൺലൈറ്റുള്ള ആ സ്പേസിലേക്ക് അവർ മെല്ലെ ഇങ്ങനെ പറന്ന് താഴോട്ട് വരിക അവരെ തലയിങ്ങനെ മുമ്പോട്ടും വിങ് സെറ്റുന്ന പൗണ്ട് കേവ് അപ്പോൾ ഒരു കേ ഇങ്ങനെ അവർ ഫ്ലൈ ചെയ്യോ ചെയ്തുകൊണ്ട് വരികയാണ് ദ മലാഡ് വാസ് ലീഡിങ് അപ്പം മലാഡ് എന്ന് പറഞ്ഞ ആ ഡക്ക് ആ വൈൽഡ് ഡക്ക് ആണ് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇവരുടെ പാക്കിന് light flashed from the iridescent feathers around his neck and glinted on his ruddy breast Upum light vanditte feathers feathersl vannu a endha paraya a mallard feathers like vannu necklum ruddy breastlum okka light vannu drown dropped his bright orange feet reaching for the steel colored water closer closer അപ്പോൾ ഇവിടെ ഫുൾ ഡിസ്ക്രിപ്ഷൻ എന്താണ് ആ ഡക്ക് ആ മലാഡ് എങ്ങനെയാണ് വന്നത് അതാണ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഇങ്ങനത്തൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഇമാജിൻ ചെയ്യണം ഓക്കെ നമ്മൾ അവിടെ ഉണ്ട് നമ്മൾ ഒരു ഡക്കിനെ കാണുന്നുണ്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് അത് ഇറങ്ങുകയാണ് നൗ ക്രൈ ജെർമിസ് ഫാദർ ഇൻ എക്സ് ഇൻ എൻ എക്സ്പ്ലോസിവ് റോൾ അപ്പോൾ വളരെ ഒച്ചത്ത് പറഞ്ഞു നൗ ഏ ആ സമയത്ത് ഹി വാസ് ഓൺ ഹിസ് ഫീറ്റ് ഗാൻ റെഡി ടേക്ക് ഹിം അപ്പം ജെർമീൻ്റെ അച്ഛൻ എന്താ ജെർമീൻ്റെ അച്ഛൻ ഹണ്ടിങ് ചെയ്യുമ്പോൾ വല്ലാണ്ട് എക്സൈറ്റഡാവും അപ്പം അയാൾ എന്താ പറഞ്ഞാൽ വേഗം മഞ്ഞു ഇപ്പം തന്നെ ഇപ്പം തന്നെ എടുക്കുക ടേക്ക് ഹിം എന്ന് പറയുമ്പോൾ ഷൂട്ട് ഹിം എന്നാണ് അർത്ഥം ജെർമി ഫെൽ ഹിസ് ബോഡി ഒബേ അപ്പം ജെർമി ഒബേ ചെയ്തുകൊണ്ട് വാക്കുകൾ കേട്ടോണ്ട് ഹി സ്റ്റുഡ് അപ്പ് ലീൻ ടു ദ ഗൺ ലീൻഡ് ഇൻ റ്റു ദ ഗൺ ദൈ ഹിസ് ഫാദർ ഹാറ്റ് ടോട്ട് ഹിം ഹി ഫെൽ ദ സ്റ്റോക്ക് കോൾഡ് അഗേൻസ്റ്റ് ഹിസ്റ്റീക്ക് സോ ദ ട്വൻ മസിൽസ് റൈസ് അണ്ടർ ഹിസ് ഫിംഗർ ദി ട്രിഗർ കർവ്ഡ് സ്മൂത്ത് ആൻഡ് ഫൈനൽ ആൻഡ് ഡെഡ്ലി അപ്പം അവൻ്റെ ട്രിഗറിൻ്റെ അണ്ടറിൽ എന്താ പറ്റിയ അവനിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ നോക്കി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സാധനം ബാക്കൗട്ടേക്ക് എടുക്കണ്ടേ അത് ബാക്കൌട്ട് അവൻ ആക്കാൻ പൊസിഷൻ ചെയ്തു സ്വന്തത്തിന് ഇൻ ദ സെയിം ഇൻസ്റ്റൻറ്റ് ദ ഡക്സ് ഓ ദ ഗണേഴ്സ് ഇൻ ഫ്ലാഡ് വൈൽഡ്ലി അപ്പം അപ്പം തന്നെ ഡക്സ് എന്താ ഡക്സ് ഇവരെ കണ്ടിട്ട് വേഗം പറക്കാൻ തുടങ്ങി അപ്പ് വെൻറ്റ് ദ മലാഡ് ആസ് എഫ് ജോക്ഡ് ബൈ ഇൻവിസിബിൾ സ്ട്രിങ് അപ്പം ആ മലാഡ് മെല്ലെ ഇങ്ങനെ കാമലി വന്നുകൊണ്ടിരുന്ന മലാഡ് പെട്ടെന്ന് അങ്ങ് വേഗം വേഗം അങ്ങ് മൂവ് ചെയ്യാൻ തുടങ്ങി ആസ് എഫ് ഏതോ ഒരു സ്ട്രിങ് അവനെ പുറകോട്ട് വലിച്ച പോലെ ഫോർ എ സെക്കൻഡ് ഹി ഹങ് ദ പോയിസ്ഡ് അഗേൻസ് ദ വിൻഡ് ആൻഡ് സൺ ബാലൻസ്ഡ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് ഷൂട്ട് സെറ്റ് സംതിങ് ഷാർപ്ലി ഇൻ ജെർമി ഇസ് ബീ ആൻഡ് ഹി വെയ്റ്റഡ് ഫോർ ദ സ്ലാം ഓഫ് എക്സ്പ്ലോഷൻ അപ്പം ജെർമി കുറച്ച് സമയത്തേക്ക് അങ്ങനെ തന്നെ ആ പൊസിഷനിൽ തന്നെ നിന്നു ഇങ്ങനെ എന്താ പറയുക ലൈഫ് ആൻഡ് ഡെത്തിൻ്റെ ഇടയിലായിട്ട് അവൻ നിന്നു ലൈഫ് എന്താണ് ഡക്കാണ് ഡെത്ത് എന്താണ് അവൻ ഷൂട്ട് ചെയ്താടെ ഡക്കിന് എന്താ പറ്റുക അതാണ് ഡെത്ത് അപ്പോൾ അവൻ ആ പൊസിഷനിൽ ഷൂട്ട് ചെയ്യേണ്ട പൊസിഷനിൽ കുറച്ച് നേരം നിന്നു എന്നിട്ട് എന്തായിരുന്നു ഷൂ ബ്രെയിനിൽ എന്താണ് ഷൂട്ട് 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 നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജരമി എന്നെ അറിയുന്നില്ല ജനമിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ജെർമി ഇങ്ങനെ ആ എക്സ്പ്ലോഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പാണ് പറ്റിയത് പറ്റിയതെന്ത് ദർ വാസ് നോ സൗ ബറ്റ് ഡിൻറ്റ് കം അപ്പം ആ സ്ലാം ഓഫ് എക്സ്പ്ലോഷൻ വന്നിട്ടേ ഇല്ല എന്താണത് അപ് വെൻ ട് ദ മലാഡ് ഹയർ സ്റ്റിൽ അണ്ടിൽ സഡൻലി ഹിറ്റപ് ടു വിൻ കോട്സ് ദ ഫുൾ ഫോഴ്സ് ഓഫ് ദ വിൻഡൻ വേൾഡ് വേ ഔട്ട് ഓഫ് റേഞ്ച് അപ്പം ആ മലാഡ് മേലോട്ട് പറന്ന് 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 ഫുള്ളും പറന്ന് പോയി ഔട്ട് ഓഫ് റേഞ്ച് പറന്ന് പോയി ദെർ വാസ് നോ സൗണ്ട് എക്സെപ്റ്റ് ദ ഫെയിൻറ്റ് റസിൽ ഓഫ് ദി ഗ്രാസസ് അപ്പോൾ ഒരു ഒച്ചയില്ല ഈ പുല്ല് പുല്ലെ പുല്ലിൻ്റെ റസലിൻ്റെ ഒച്ച മാത്രം ജഡീസ് ടുഡ് ദ ഗ്രിപ്പിംഗ് ഹിസ് ഗാൻ അപ്പം ജെരമി എന്താ ചെയ്യുന്നത് അവൻ്റെ ഗണ്ണും പിടിച്ചിട്ട് നിൽക്കുക വെൽ ഹിസ് ഫാദർ സെലറ്റ് ലാസ്റ്റ് വാട്ട് ഹാപ്പൻഡ് അപ്പം അവൻ്റെ അച്ഛൻ ചോദിച്ചു എന്താ പറ്റിയ ദ ബോയ് ഡിഡ് നോട്ട് ആൻസർ ഹിസ് ലിപ്സ് വെ ട്രെംബ്ലിങ് അപ്പം ജരമി ഇപ്പോഴും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിൽ ആ ഷോക്കിലാണ് ജരമി ഇപ്പോഴും ജെർമിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്ന ജെർമി ഷോക്കിലാണ് അല്ലത് ജെർമീൻ്റെ ചുണ്ടൊക്കെ വറക്കിയാണ് ഹിസ് ഫാദർ ആസ്റ്റ് എൻ ദ സെയിം കൺട്രോൾഡ് വോയിസ് അപ്പം ജെർമീൻ്റെ അച്ഛൻ അതേപോലെ കാംലി കൺട്രോൾഡ് വോയിസിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ഷൂട്ട് ചെയ്യാത്തത് വൈ ഇൻ യു ഷൂട്ട് ജെർമി തംഡ് ബാക്ക് ദ സേഫ്റ്റി ക്യാച്ച് അപ്പോൾ ജെർമി എന്താണ് അപ്പോഴത്തേക്ക് ഗണ്ണ് വിട്ടു ഹി സ്റ്റുഡ് ദ ഗൺ കെയർഫുളി ഇൻ ദ കോർണർ ഓഫ് ദ ബ്ലൈൻഡ് ബിക്കോസ് ദ വാസ് സോ ലൈവ് ഹി സെഡ് ആൻഡ് ബേസ്റ്റ് ഇൻ ടു ട്യേഴ്സ് അപ്പം ജെർമീൻ്റെ അച്ഛൻ എങ്ങനെ ചോദിച്ചപ്പോൾ എന്താ ചെയ്ത ജെർമി ജെർമി ആ ഗണ്ണ് പുറത്തോട്ട് വെച്ചിട്ട് എന്നിട്ട് എന്താണ് അവൻ ചെയ്തേ അവൻ പറഞ്ഞു ബിക്കോസ് ദ വാസ് സോ എ ലൈഫ് അവർ ഇത്ര ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്ക് കൊല്ലാൻ പറ്റിയില്ല ഹി സാറ്റ് ആൻഡ് ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ് എൻ്റെ വൽ പൊട്ടിക്കറിയാൻ തുടങ്ങി ഹി സാറ്റ് ഓൺ ദ റഫ് ബെഞ്ച് ഫേസ് ബഡീഡ് ഇൻ ഹിസ് ഹാൻഡ്സ് ഇൻഡ് വെബ്റ്റ് എൻ്റെ കുറേ കറിഞ്ഞു ഓൾ ഹോപ്പ് ഓഫ് പ്ലീസിംഗ് ഹിസ് ഫാദർ വീസ് ഗോൺ ഹി അഡ് ഹാഡ് ഹിസ് ചാൻസ്ഡ് എ ചാൻസ് ആൻഡ് ഹി ഹാ ഫെയിൽഡ് അപ്പോൾ ജെർമീൻക്ക് ഒറ്റ വിചാരമല്ലോ അവൻ ഹണ്ടിങ് അവനെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല ചെയ്യുന്നെ അവൻ അവൻ്റെ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം അവൻ്റെ അച്ഛൻ അവൻ കണ്ടു അവൻ അവൻ്റെ എന്താണ് അവൻ വിചാരിക്കുന്നത് അയ്യോ എനിക്ക് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു എൻ്റെ അച്ഛനെ സന്തോഷിപ്പിക്കേണ്ട പക്ഷേ ഇനി എൻ്റെ അച്ഛൻ ഹി വോണ്ട് ബി പ്രൗഡ് ഓഫ് മീ എൻ്റെ അച്ഛനീ സന്തോഷിപ്പ് സന്തോഷപ്പെടില്ല അത് ആലോചിച്ചിട്ട് അവൻ പൊട്ടി പൊട്ടി കറിയാണ് ഫോർ എ ലോങ് മൂമെൻറ്റ് ഹിസ് ഫാദർ വാസ് സൈലൻ്റ് ദെൻ ജെർമി ഫെൽറ്റ് ഹിം ഡ്രോപ്പ് ഡൗൺ ബിസൈഡ് ഹിം ഹിയർ കംസ് എ സിംഗിൾ ലെറ്റ്സ് ട്രൈ അഗൈൻ അപ്പം കുറേ സമയത്തേക്ക് അവൻ്റെ അച്ഛൻ സൈലൻ്റ് ആയിരുന്നു അപ്പം ജെർമി അവൻ അവൻ്റെ അച്ഛൻ അവൻ്റെ അടുത്ത് ഇരിക്കുന്ന ഫീൽ ചെയ്തു എന്താണ് അപ്പം അവൻ്റെ അച്ഛൻ പറഞ്ഞു നോക്കൂര് സിംഗിൾ ബേർഡ് വരുന്നു നമുക്ക് പിന്നെയും ട്രൈ ചെയ്യാം ജെർമി ഡിഡ് നോട്ട് ലോ ഹിസ് ഹാൻഡ്സ് ഇറ്റ്സ് നോ യൂസ് ഡാഡ് ഐ കാട്ട് അപ്പം എന്താണ് അപ്പം ജെർമി പറഞ്ഞു അയ്യോ എനിക്ക് പറ്റില്ല അവൻ്റെ അച്ഛൻ പറഞ്ഞു ഹരി യുൽ മിസ് ഹിം ഹ്യ അപ്പം അവൻ പറഞ്ഞു അയ്യോ നീ മിസ് ചെയ്യും വേഗം എടുക്ക് കോൾഡ് മെറ്റിൽ ടഷ് ജെർമി ഹി ലുക്ട് അപ്പ് അൺബിലീവിങ് ഹിസ് ഫാദർ വോസ് ഹാൻഡിങ് ദി ക്യാമറ ടു ഹിം ക്വിക്ക് he സെറ്റ് സോഫ്റ്റ്ലി ഹി വോണ്ട് ഹാങ് അഡൗണ്ട് ഓൾ ഡേ അപ്പം അവൻ്റെ അച്ഛൻ അവനോട് വേഗം ഒരു സിംഗിൾ ഡക്ക് ഉണ്ട് നീ വേഗം ചെയ്യുമെന്ന് പറയുമ്പം ജെർമി എന്താ വിചാരിച്ചത് പിന്നെ അവനോട് ഷൂട്ട് ചെയ്യാൻ പറയുകയാണെന്ന് പക്ഷെ അവൻ പിന്നെ നോക്കുമ്പോൾ എന്താണ് അവൻ്റെ അച്ഛനവൻ്റെ ക്യാമറ കൊടുക്കുകയാണ് അവൻ്റെ പാഷൻ അറിഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ അവന് ക്യാമറ എടുത്തിട്ട് വേഗം ഫോട്ടോ എടുക്കാൻ പറയാണ് അല്ലെങ്കിൽ ആ ഡക്ക് പോയി പോയി കളിയെന്ന് പറഞ്ഞിട്ട് ഇൻ സ്വെപ്റ്റ് എ ബിഗ് പിൻ ടേൽ ഡ്രേക്ക് ഡ്രൈവിംഗ് ലോ ക്രോസ് ദി വാട്ടർ സ്കിരി റൈറ്റ് ഇൻ ടു ദി ഡി അപ്പോൾ ഒരു മേൽ ഡക്ക് ഒരു ഡ്രേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ ഡീകോയ്സ് ഡീകോയ്സ് കോയ്സ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ഡക്സ് ഇല്ലേ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നേ ആ ഡക്സ് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വേഗം ഓടുന്നായിരുന്നു ചെരുമീൻ്റെ അച്ഛൻ കൈകൾ കൊട്ടി ക്ലാപ്റ്റ് ഹിസ് ഹാൻഡ്സ് എ സൗണ്ട് ലൈക്ക് പിസ്തോൾ ഷോട്ട് അപ്പം ഇത്ര ഒറ്റത്താണ് കുട്ടിയത് പിസ്തോൾ ഷോട്ട് പോലെ ഉണ്ടായിരുന്നു ദ സ്പ്ലെൻഡഡ് ബേർഡ് സോഡ് ഫീറ്റ് റീട്രാക്റ്റഡ് ഹെഡ് റേസ്ഡ് വിങ്സ് ഫെയിലെലിങ് ഫ്ലേലിംഗ് വൈറ്റ് ബ്രെസ്റ്റ് ക്ലീമിങ് ദെൻ ഹ്യൂ വാസ് കോൺ അപ്പം ആ ബേർഡ് എന്താ ചെയ്തേ ആ ബേർഡ് സോ ചെയ്തു മേലോട്ടേക്ക് പറന്നു ഫീറ്റ് റീട്രാക്റ്റഡ് അപ്പം കാലൊക്കെ താഴോട്ടേക്ക് തല മേലോട്ടാക്കിയിട്ട് വിങ്സ് ഇങ്ങനെ ചെറുകി പറന്നുകൊണ്ട് Jeremy Jeremy lowered the camera. I got him. His face was radiant. Jeremy picture. His face was radiant. face Did you? His father's hand touched the boy's shoulder briefly. That's good. He looked at his son, and Jeremy saw that there was no disappointment in his eyes, only pride and sympathy and love. അപ്പം അവൻ അവൻ്റെ അച്ഛൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവൻ എന്താ കണ്ട് അവൻ ആദ്യം വിചാരിച്ചെന്താ അവൻ കാണാൻ നിരാശയാണെന്ന് ഹി തോട്ട് ഹിൽ സി ഡിസപ്പോയിൻ്റ്മെൻറ്റ് ബട്ട് വാട്ട് ഡെഡ് ഹി സി ഇൻസ്റ്റൻറ്റ് പക്ഷെ എന്താണ് അവൻ ആക്ച്വലി കണ്ടത് അവൻ കണ്ടു അവൻ്റെ അച്ഛൻ പ്രൗഡാണ് അവൻ്റെ അച്ഛൻ്റെ കണ്ണിൽ പ്രൗഡ് പ്രൈഡ് ഉണ്ട് സെമ്പതി ഉണ്ട് ലവ് ഉണ്ട് ഇറ്റ്സ് ഓക്കെ സാൻ ഐ ഓൾവേസ് ലവ് ഷൂട്ടിംഗ് ബട്ട് ദാറ്റ് ഡസൻ മീൻ യു ഹാവ് ടു സംടൈംസ് ഇറ്റ് ടേക്സ് ആസ് മച്ച് ക്രെ നോട്ട് ടു ഡൂ എ തിങ് ആസ് ടു ഡു ഇറ്റ് അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലെസൺ ആയിട്ട് നമുക്ക് കാണാം അവൻ്റെ അച്ഛൻ അവനെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ എനിക്ക് ഹണ്ടിങ് ഇഷ്ടം വെച്ചിട്ട് നിനക്കും ഇഷ്ടമാണെന്നില്ലല്ലോ പക്ഷേ നിനക്ക് ഹണ്ടിങ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടവാണ്ടാവില്ലല്ലോ സംസ് ഇറ്റ് ടേക്സ് ആസ് മച്ച് കർഷ് ടു ഡൂ എ തിങ് ആസ് ടു നോട്ട് ഡൂ ഇറ്റ് അപ്പം വെറും എന്തെങ്കിലും കുറേ പ്രാവശ്യം ലൈഫിൽ എന്താ പറ്റുക നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് എത്ര ധൈര്യം വേണം അതിനെക്കാട്ടും എത്രയോ കൂടുതൽ ധൈര്യം നമുക്കത് ചെയ്യാണ്ടിരിക്കുന്നെങ്കിൽ വേണം എന്ന് ഹീ പോസ്റ്റ് തിങ്ക് യു കുട്ട് ടീച്ച് മീ ഹൗ ടു വർക്ക് ദാറ്റ് ക്യാമറ ലാസ്റ്റ് സെൻറ്റൻസ് എന്താണ് ഈ പാസേജിൻ്റെ ഈ ലാസ്റ്റ് സെൻറ്റൻസിൽ അവൻ്റെ അച്ഛൻ പോസ് ചെയ്ത് പറഞ്ഞു എന്നെ ഈ ക്യാമറ യൂസ് ചെയ്യാൻ പഠിപ്പിക്കോ അപ്പം ഇതാണ് സ്റ്റോറി അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക ഇതിൻ്റെ ക്വസ്റ്റൻ ഒക്കെ ചെയ്തിട്ട് പ്രോപ്പർലി ഒന്ന് വായിച്ചിട്ട് നമ്മൾ ഈ സ്റ്റോറി ഒന്ന് മനസ്സിലാക്കുക ഐ ഹോപ്പ് യു വണ്ടർസ്റ്റുഡ് താങ്ക് യു